അപ്പൊ ഇന്ന് ഞങ്ങളൊരു പുതിയ ചാലഞ്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഡ്രോയിങ് ചാലഞ്ച്. ഈ ചാലഞ്ചിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉണ്ണി ഒരു ടോപ്പിക് ഞങ്ങൾക്ക് പറയും. അത് ഒരു ടൈമർ വെച്ചിട്ട് ആ ടൈമർ തീർന്നതിന് മുമ്പേ ആ ഡ്രോയിങ് ഇവിടെ വരച്ചു കഴിയണം. അപ്പൊ ഇതിൽ അഞ്ച് റൗണ്ട്സ് ഉണ്ടാവും. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്
വരയ്ക്കുന്നത്. അപ്പൊ ഉണ്ണി ഒരു ടോപ്പിക് വരെ ഞാൻ അത് വരയ്ക്കാം. എനിക്ക് പേടിയാവുന്നു, എനിക്ക് പേപ്പറിന് വരച്ച ശീലമൊന്നും ചേച്ചി ലാഗ് അടുപ്പിക്കുകയാണ്. ഒരു ബേർഡ്. അയ്യോ ഞാൻ പെട്ടല്ലോ. ഓക്കെ ഞാൻ ടൈമർ സ്റ്റാർട്ട് ചെയ്യാം. 3, 2, 1 സ്റ്റാർട്ട്. കണ്ടോ, ഇതാണ് ബേർഡ്. ബേർഡ് ഇതാണ് എന്റെ ബേർഡ് സുഹൃത്തുക്കളെ. തത്താണ് കാക്ക. കണ്ടിട്ട് ക്രോക്കഡൈൽ. ഓക്കെ അപ്പൊ 20 സെക്കൻഡ് ആണ് ടൈമർ വെക്കാൻ പോകുന്നത്. നമ്മള് റെഡി ready, 1, 2, 3 സ്റ്റാർട്ട്. 20 സെക്കൻഡ് ആണ് നമ്മള് വെക്കുന്ന ടൈമർ. റോസ് എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. ഞാന് ആദ്യമേ പറഞ്ഞില്ലേ എനിക്ക് പേപ്പറിന്റെ വരയ്ക്കല്ലേ. പക്ഷെ ദൂരെ പോയി നിന്നാ ലോലിപ്പോപ്പിന്റെ ഉപ്പിങ്ങനെ എല്ലാരും വെട്ടിക്കളഞ്ഞ ലോലിപ്പോപ്പ്. ഓക്കെ അപ്പൊ ഇനിയിപ്പൊ അടുത്തത് എന്റെ ചാൻസ് ആണ്. അല്ല ഇനി ഒന്നാണ് ചാൻസ്. ആ ഉണ്ണിയുടെ ചാൻസ് ആണ്. സോറി. ഓക്കെ ഉണ്ണിക്ക് ഞാൻ ഒരു ഈസി ടോപ്പിക് കൊടുക്കാം. ഒരു ഹൗസ്. ഹൗസ് ഒരു വീട്. ഹൗസ് ഹൗസ് ആ ഹൗസ് ഇപ്പൊ തുടങ്ങാം. ഓക്കെ റെഡി, 1, 2, 3 സ്റ്റാർട്ട്. പഞ്ഞിച്ചത് ഇതിനൊക്കെ ഉണ്ണിയുടെ തല കാരണം ഒന്നും കാണാൻ പറ്റില്ല. ഇതിന്റെ തലയൊന്നും മാറ്റിയിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. 10 സെക്കൻഡ് ആയ ഇനിയിപ്പൊ 10 സെക്കൻഡ് കൂടെ ഉള്ളു. ഡോറും കണ്ണാടിയൊന്നും ജനലൊന്നും ഇല്ല. സാധാരണ ഒരു വീട് പോലെ ഉണ്ട്. അപ്പൊ ഡോറൊക്കെ അവിടെ തന്നെ. ഫസ്റ്റ് റൗണ്ടിൽ ഇവർ രണ്ടുപേരാണ് ജയിച്ചത്. ഇനിയിപ്പോ നമ്മൾ സെക്കൻഡ് റൗണ്ടിലേക്ക് പോവാണ്. സെക്കൻഡ് റൗണ്ടില് ആദ്യം ഞാൻ ആയിരിക്കും. ഓക്കെ ഇനി ഷെയർ ചെയ്ത ചാൻസ് ആണ്. ടോപ്പിക് ക്രിസ്മസ് ട്രീ. 3, 2, 1 സ്റ്റാർട്ട്. ക്രിസ്മസ് ട്രീ ഭയങ്കര ചെറുതാണ്, എന്നാലും കുഴപ്പമില്ല. ഇത് തല വെച്ച് വെച്ചാ അഡ്ജസ്റ്റ് ചെയ്യാല്ലേ. അതാണ് എന്റെ ക്രിസ്മസ് ട്രീ ഗൈസ്. മാക്സിമം സ്പീഡില് നോക്കിയോ. ആർട്ടിസ്റ്റ് ആണ് കുറച്ച്. നന്നായിട്ട് വരയ്ക്കും. അത്യാവശ്യമല്ല, സോറി. സ്റ്റോപ്പ്, 23 സെക്കൻഡ് ആയി. സോറി. ഓക്കെ അപ്പൊ ഏകദേശം കുറച്ചൊക്കെ ഒരു സോഫ്റ്റ് രൂപത്തിലൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒരു കില്ല വരയ്ക്കാൻ നോക്കിയത് ടൈം തീർന്നു. എന്നിട്ട് 3 സെക്കൻഡ് അധികമായി പോയി. ഓക്കെ ഓക്കെ ഇനിയിപ്പൊ ലാസ്റ്റ് ഉണ്ണിയുടെ ചാൻസ് ആണ്. നമുക്ക് വേണമെങ്കിൽ ഒരു റൗണ്ട് കൂടെ പോകാം. ഉണ്ണിയുടെ ചാൻസ് മൊത്തം 5 റൗണ്ട് ആണ്. ഉണ്ണിയുടെ ടോപ്പിക് ആണ്. ടോപ്പിക് കുറച്ചൊരു ബർത്ത്ഡേ ഫംഗ്ഷന്റെ ഡെക്കറേഷൻ വരയ്ക്കട്ടെ.
ഒരു കേക്ക് വരയ്ക്കും. ആ ഒരു കേക്ക്. 3, 2, 1 സ്റ്റാർട്ട്. എന്താണ് വിളിച്ചോ? അതിന്റെ മുകളിലുണ്ട്. ഇതാണ് ഉണ്ണിയുടെ കേക്ക് എന്ന് പറയുന്നത്. ഇത് കട്ട് ചെയ്തിട്ട് നിങ്ങക്ക് എല്ലാവർക്കും തരുന്നു. നെക്സ്റ്റ് നമ്മള് തേർഡ് റൗണ്ട്. തേർഡ് റൗണ്ട് ആണ്. തേർഡ് റൗണ്ടിലെ ഫസ്റ്റ് ചാൻസ് ആണ് എനിക്ക്. അയ്യോ മരം നല്ല മനുഷ്യൻ. ഇപ്പോഴാണ് മരമായത്. ഒരു മനുഷ്യനെ വരയ്ക്കാൻ പറഞ്ഞപ്പോ മൂന്നാലെണ്ണം വരയ്ക്കാം. ഓക്കെ താങ്ക്സ്. കണ്ടില്ലേ, ഒരു മനുഷ്യനെ വരയ്ക്കാൻ പറഞ്ഞ ഞാൻ മൂന്നെണ്ണത്തിനെ വരച്ചിരിക്കുന്നു. അതെ, ഞങ്ങൾ മൂന്നെണ്ണം. ഇതാണ് ദ ത്രീ മസ്കറ്റിയേഴ്സ്. ഓക്കെ, 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 നെക്സ്റ്റ് ചാൻസ് ഞാൻ പറയാണ്. ഞാൻ പറയാം. ചേച്ചി, പൊന്നി ചേച്ചി വരയ്ക്കേണ്ടത്, അല്ല ചേച്ചി വരയ്ക്കേണ്ടത് ഒരു കണ്ണ്. കണ്ണ്. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്സ് നൗ. നല്ലൊരു കണ്ണൊക്കെ വരയ്ക്കുന്ന സൂപ്പർ. കണ്ണ് വെച്ചു. കണ്ണു 10 സെക്കൻഡ്. ആ നല്ല വരച്ചിട്ടു. 16, 17 ടൈംസ് ആ. അപ്പൊ കണ്ണ് റെഡി ആയിട്ടുണ്ട് ഏകദേശം. ആകെ കണ്ണാണോ? പീല വരയ്ക്കാന്ന് വെച്ചു, പക്ഷെ എന്നാലും സമയം പോകും. അതുകൊണ്ട് പീലി പീലി പീലി, സോറി പീല അല്ല പീലി, തെറ്റിയതാണ്. അത്രക്ക് ഉണ്ണിയുടെ ചാൻസ് ആണ്. ഇതാണ് ലാസ്റ്റ് റൗണ്ട്, ഉണ്ണിയുടെ ചാൻസ്. ഓക്കെ, യുവർ ടോപ്പിക് ഈസ്. 5 റൗണ്ടാ സോ ഒരു ബോയുടെ ഡ്രസ് വരയ്ക്കട്ടെ. അല്ല, ആ ബോയിന്റെ ഡ്രസ് വരയ്ക്കട്ടെ. ഓക്കെ, ഡാൻസ് കഴിഞ്ഞു. അത്യാവശ്യം കുറച്ച് ചെറിയ ഡ്രസ്സും പല്ലിന്റെ വീട്ടുണ്ട്. ചെറിയൊരു ഒരു ഉടുപ്പും പാന്റും ആണ് വരച്ചിരിക്കുന്നത്. ആ കുഴപ്പമില്ല അല്ലേ. ഒരു തൊപ്പിയും കൂടെ വിചാരിക്കാന്ന്. എന്റെ ചാൻസ്. ഓക്കെ, അപ്പൊ നമ്മള് നാലാമത്തെ റൗണ്ട്. ഒരു തൊപ്പിയും കൂടെ വിചാരിച്ച. ഓക്കെ, സെക്കൻഡ് ലാസ്റ്റ് റൗണ്ട് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നാലാമത്തെ റൗണ്ട് ഷെയർ ടോപ്പിക് ആണ്. ഞാൻ പറയാം, ഞാൻ പറയാം. ചേച്ചിയുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ചേച്ചി ഒരു ഹാർട്ട്. അല്ല, ഹാർട്ട് വരച്ചിരിക്കുന്നത്. അങ്ങനെയല്ല ചേച്ചി, എങ്ങനെ ചേച്ചി ഇങ്ങനെ 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 വരയ്ക്കാൻ പാടില്ല. ഓക്കെ ഓക്കെ ഓക്കെ, ഒന്നോട് ടൈം കൊടുക്കാം. അത് ഒരു സ്റ്റാർ ഫിഷിന്റെ കൂട്ടായി പോയി. ജെല്ലി ഫിഷ്. ടോപ്പിക് പറഞ്ഞോ. പൊന്നിച്ചേച്ചി വരയ്ക്കേണ്ടത് ഒരു ഒരു കണ്ണാടി. കണ്ണാടി. ഓക്കെ, ടൈം സ്റ്റാർട്ട്സ് നൗ. കൂളിംഗ് ഗ്ലാസ് ആണ് ഉദ്ദേശിച്ചത്. സൂപ്പർ. ആ എന്താ ഇങ്ങനെ കണ്ണാടി ഒളിഞ്ഞിരിക്കേ. താങ്ക്സ്.
ഒരു ശ്രദ്ധിച്ചിട്ട് അത് സാരമില്ല. ഏകദേശം ഒരു കണ്ണാടിയുടെ ഏകദേശം അല്ല ഒരു ഒരു ക്വാർട്ടർ ഭാഗം. ഓക്കെ, ഇനിയിപ്പം ഉണ്ണിയുടെ ചാൻസ്, ഫോർത്ത് റൗണ്ടിലെ ലാസ്റ്റ് ചാൻസ്. ഓക്കെ, ഉണ്ണിയുടെ ടോപ്പിക് ആണ് ഒരു ക്ലോക്ക്. ഒരു ക്ലോക്ക് വരയ്ക്കണം. ഇത്രയും ചെറിയ ക്ലോക്കല്ലേ, ഇത്രയും കുറവ്. മൊട്ടയായി പോയെന്ന് തോന്നുന്നു. അതെന്തോ ക്ലോക്ക് ഇവിടെ നോക്കിട്ടുണ്ടോ? ആ നോക്കി നോക്കി ടൈംസ് ഓഫ്. ആ ടൈംസ് ഓഫ്. അപ്പൊ ഇതാണ് ഒടിഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ, ഇനി ആൻഡ് ലാസ്റ്റ് റൗണ്ടിലേക്കാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്റെ ലാസ്റ്റ് റൗണ്ടിലെ ടോപ്പിക് എന്നത് ഷേഖരന്റെ തല ചോദിക്കുമ്പോ ലാസ്റ്റ് റൗണ്ടില് കുറച്ച് ഹാർഡ് ആയിട്ടുള്ള ചേച്ചി കൊടുക്കാം. ഒരു ഞാൻ പറയാം ഹാർഡ് എന്റെ പേരുണ്ട്. ഹാർഡ് എന്റെ പേരുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ട്രീ, ഇവിടെ ഇങ്ങനെ ഒരു വീട്. Your time starts now. നമ്മളങ്ങോട്ട് നോക്കാതിരിക്കുന്ന ടൈമറിൽ ശ്രദ്ധിക്കുക. നേരത്തെ അബദ്ധം പറ്റിയതുപോലെ പറ്റാൻ പാടില്ല. കുറച്ചിട്ട് ടൈം ഉണ്ട്. ഇനി 10 seconds കൂടെ ഉണ്ട്. ടൈംസ് ആ സൂപ്പർ. വാ, അടിപൊളി. ഈ റൗണ്ടിലെ ബെസ്റ്റ് പോയിന്റ് ആയിരിക്കും. ഓക്കെ, അടിപൊളി ആയിട്ടുണ്ട്. പറഞ്ഞതിനേക്കാളും കുറച്ചുകൂടെ മികച്ചതായിട്ട്. യെസ്, നല്ല രസമുണ്ട്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഗെയിം. ലാസ്റ്റ് റൗണ്ട്, ഉണ്ണിയുടെ ലാസ്റ്റ് ചാൻസ്. ആ അപ്പം ഇനിയിപ്പോ ഉണ്ണിയുടെ കൂടെ ഉണ്ടല്ലോ, ഞാൻ അതും മറന്നു. ഓക്കെ, ഉണ്ണിയുടെ ലാസ്റ്റ് ചാൻസില് ഉണ്ണി വരയ്ക്കേണ്ടത്, ഉണ്ണി വരയ്ക്കേണ്ടത് ഒരു ഒരു മൂന്ന് ബിൽഡിങ്ങും ഒരു സൂര്യനും. That's all. ഒരു മൂന്ന് ബിൽഡിങ്ങും ഒരു സൂര്യനും. ടൈമിൽ സ്റ്റാർട്ട് ചെയ്ത് മുമ്പേ സ്റ്റാർട്ട് ചെയ്തു. പെട്ടെന്ന് വരച്ചോളൂ, പെട്ടെന്ന് പെട്ടെന്ന്. ആ ഓക്കെ, പെട്ടെന്ന് അത് വരയ്ക്കാൻ നിന്ന് കഴിഞ്ഞ് ടൈം പോവാൻ. സൂര്യനൊന്നും വരയ്ക്കാൻ പറ്റിയില്ല. അല്ല, അതിന് പകരമാണ് സൂര്യൻ ഇത്രയൊന്നും വരച്ചത്. അപ്പൊ ഇതായിരുന്നു ഞങ്ങളുടെ ഡ്രോയിങ് ചാലഞ്ച്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഡ്രോയിങ് ചാലഞ്ച് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അയ്യോ, പിന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ ഇതിന്റെ വേണമെങ്കിൽ ഒരു പാർട്ട് 2 ഉണ്ടാക്കാം. യെസ്, മോർ റൗണ്ട്സ് വെച്ചിട്ട് ഹാർഡായിട്ട് ചെയ്യാം. ആ പിന്നെ നിങ്ങൾക്ക് ഞങ്ങൾ എന്തെങ്കിലും പുതിയ പുതിയ വീഡിയോസ്, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് വീഡിയോസ് ചെയ്യാനോന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. പിന്നെ ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പൊ ഞങ്ങൾ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇതുപോലത്തെ ഒരു ഡിഫറെന്റ് ആയിട്ട് വെറൈറ്റി ടൈപ്സ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ. ഫ്രം 3 മസ്കറ്റിയേഴ്സ്.